ഹായ് ഗായ്സ് വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ് ഞാനിവിടെ ഒരു കപ്പ് പാൽപ്പൊടിയും കൊണ്ട് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു 2 സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ 2 സ്പൂണ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ട് വരാമേ. ഇവിടെ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 5 ഏലക്ക ഇടുന്നുണ്ട്. ഇവിടെ പഞ്ചസാര പാനി ഉണ്ടാക്കുവാണ്. ഞാനിവിടെ പാൽപ്പൊടിയും മൈദയും കൂടി കുഴച്ച് വെച്ചിരിക്കുകയാണേ. അത് ഉച്ചയോടെ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റായിക്കോളും. ഇപ്പോൾ കണ്ട വെള്ളം പോലിരിപ്പുണ്ട്. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും. ഇവിടെ ഞാൻ കടായി ഗ്യാസ് വെച്ചു, എണ്ണയൊഴിച്ചു, അതിനകത്ത് 1 സ്പൂണ് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബൗളിൽ ഞാൻ വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. ഇനിയും ഇത് ഞാൻ ഫസ്റ്റ് കൈ ഞാൻ വെള്ളത്തിൽ മുക്കിയം വെച്ച് വേണം റൗണ്ട് ആക്കാൻ. മാവ് വെള്ളത്തിൽ തൊട്ടമച്ചാ ഇങ്ങനെ റൗണ്ട് ആക്കുന്നേ. ഇനി ഇത് എണ്ണയ്ക്കകത്തൊക്കെ ഇടുവാണേ. ഇവിടെ ഞാൻ ഓരോന്നായി ഇടുന്നേ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഇവിടെ ഞാൻ 3 എണ്ണം എടുത്തു വെച്ച്. ഇനി ഞാൻ ഇത് പഞ്ചസാരപ്പാനിക്കകത്തോട്ട് ഇടുവാണേ. ഞാൻ പഞ്ചസാരപ്പാനിക്കകത്തോട്ട് ഇടുവാണേ. ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പാൽപ്പൊടിയും കൊണ്ട് 8 ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാമേ. നോക്കൂ എന്തൊരു സോഫ്റ്റ് ഗുലാബ് ജാമുൻ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ സോഫ്റ്റ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഞ്ചസാരപ്പാനിക്കകത്ത് ഇട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളിത് എടുക്കാവൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.